ഹായ്ക്കൂട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ഒരു പള്ളിയിലാണ്. പള്ളിയെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അതിരൂപതയിലെ പഴുവിൽ ഫൊറോന പള്ളിയിൽ നടക്കുന്ന തിരുശേഷിപ്പുകളുടെ ഒരു വലിയൊരു പ്രദർശനമുണ്ട്. അപ്പോൾ ആ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഹോളി ഹോം മിനിസ്ട്രി ഒരുക്കുന്ന ദൈവകരുണയുടെ പ്രാർത്ഥന എന്ന ഒരു തിരുശേഷിപ്പ് വണക്കം എന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 11 മണി വരെയുള്ളതാണ്. അപ്പോൾ ഏകദേശം 101 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുമായിട്ടാണ് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ആ തിരുശേഷിപ്പുകൾ കാണാനും ആ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാണാത്തവർക്കായിട്ട് ആ വീഡിയോ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ എന്നെ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടും കൂടി ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണണം, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായിട്ടും അത് പ്രദർശനത്തിന് തുറന്നു വെച്ചിട്ട് ഇല്ല. ഇപ്പം ഇവിടെ വിശുദ്ധ കുർബാന കഴിയാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാധന സ്റ്റാർട്ട് ചെയ്യും. ഈ ആരാധനയുടെ ഇടയിലാണ് ഇതിൻ്റെ കാഴ്ച ഒരുക്കുന്നത് തന്നെ. അപ്പോൾ അതിനു മുൻപ് നമുക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഈ പുറത്തുള്ള കാഴ്ചകൾ, ഇതൊരു പുതിയൊരു കുരിശിൻ്റെ കൽക്കുരിശിൻ്റെ ഒരു ഭാഗമാണ്. അതിനോട് ചുറ്റുമുള്ള വിശുദ്ധരുടെയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെയും പിന്നെ അൽഫോൺസ് അമ്മ, ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ അവരുടെയൊക്കെ, മദർ തെരേസ അവരുടെയൊക്കെ ഫോട്ടോകൾ ആലേഖനം ചെയ്തിട്ട്. ഫോട്ടോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർട്ടാണ്, സിമെൻറ്റിലോ അല്ലെങ്കിൽ മറ്റ് മാർഗത്തിലൂടെയുള്ള ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് ഈ കാഴ്ച കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ തിരുശേഷിപ്പ് കൊണ്ടുവന്നവരുടെ പക്കൽ ധാരാളം പ്രാർത്ഥനകൾ, കൊന്തകൾ എല്ലാം ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധിക്കുന്നവർക്കൊക്കെ അത് വാങ്ങാനുള്ള ഒരു അവസരം അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് പഴുവിൽ ഫൊറോന പള്ളിയുടെ ഉൾഭാഗമാണ്. ഉൾഭാഗം പുറത്തുള്ള ഒരു നടപ്പുര അത് പള്ളിയാകമാക്കി മാറ്റിയിരിക്കുകയാണ്. കുറേ മോഡിഫിക്കേഷനൊക്കെ ഈ പള്ളിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീലിങ്ങൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ പഴക്കം ചെന്നൊരു പള്ളിയാണിത്. ഈ പള്ളിക്കും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇപ്പോൾ ഒരു ചിലർക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കപ്പേളയുണ്ട്, വിശുദ്ധ അന്തോണീസിൻ്റെ കപ്പേളയുണ്ട്. ആ കപ്പേളയിൽ വളരെ പ്രസിദ്ധമാണ് ആ കപ്പേള. അവിടെ നൊവേനയും അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു നല്ലൊരു കപ്പേളയാണ്. അപ്പോൾ ആ കപ്പേളയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പള്ളി വളരെ പഴക്കം ചെന്ന പള്ളിയാണ്, വളരെ പഴമയുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ ഓരോ ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകാം ഒരു പക്ഷേ. ലൈറ്റ് നമുക്ക് ഓപ്പോസിറ്റ് അടിക്കുന്നത് കൊണ്ട് നമുക്ക് ചില ഭാഗങ്ങളൊന്നും ക്ലിയർ ആവില്ല. ഇപ്പോൾ കുർബാന നടക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് എടുക്കാനായിട്ട് നടക്കുന്നത് തന്നെ. ഇവിടെ നമുക്കൊരു പുല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗത്ത് അവിടെ നമുക്കൊരു ലെറ്റർ ഹെഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ പണ്ട് കാലത്ത് 100 മുപ്പാട് അർണോസ് പാതിരി എന്ന് പറയുന്ന ഒരു വൈദികൻ ഇവിടെ വരികയും ഇവിടെ വെച്ച് മരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അർണോസ് പാതിരി ശരിക്കിരുന്നിട്ടുള്ള പള്ളി നമ്മുടെ വേലൂർ പള്ളിയിലാണ്. അവിടെ നിന്നും പിന്നെ ഇങ്ങോട്ട് വരികയും ഇവിടെ വെച്ച് മരണമടയുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് തന്നെ. അപ്പോൾ അത്രയും പഴക്കമുണ്ട് ഈ പള്ളിക്ക്. അപ്പോൾ അന്നും ഈ പള്ളി ഇതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രശസ്തം എന്ന് പറയുന്നത് ഇവിടുത്തെ കപ്പേള. ആ കപ്പേളയിലേക്ക് ധാരാളം നേർച്ചകൾ പഴയ കാലഘട്ടങ്ങളിൽ വെള്ളത്തിലൂടെ ഒഴുക്കിവിടുകയും അത് അവിടെ വന്ന് അടിയുകയും ചെയ്യും എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രസിദ്ധമാണ് ഈ പഴുവിൽ ദേവാലയം എന്ന് പറയുന്നത്, തൃശ്ശൂർ അതിരൂപതയിലെ പഴുവിൽ ദേവാലയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അർണോസ് പാതിരി എന്ന് ആ പുല്ലിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുർബാന കഴിഞ്ഞു. ഇപ്പോൾ ആളുകളെല്ലാം ഇത് തൊട്ടു വണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ക്യൂ പാലിക്കുകയാണ്. അപ്പം ഞാനും ആ ക്യൂവിലിപ്പോൾ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെയുണ്ട്. ഈശോ
അപ്പോൾ നിങ്ങൾ കാണാം, ഈ ഫോട്ടോയും ഒരു അത്ഭുത ചിത്രമാണ്. അപ്പോൾ അതിനെ എല്ലാവരും തൊട്ടുമുത്തി വണങ്ങുന്ന നിങ്ങൾക്ക് കാണാം. ഇത് പല രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാ ഒരു ഭാഗങ്ങളാണ് ഇതെല്ലാം. ഈ കാണുന്നതാണ് എല്ലാം തിരുശേഷിപ്പുകളാണ്. ഓരോ വിശുദ്ധരുടെയും അതുപോലെ തന്നെ മാർപ്പാപ്പന്മാർ അങ്ങനെയുള്ള പല വിധത്തിലുള്ള ഓരോ തിരുശേഷിപ്പുകളാണ് ഇപ്പം നിങ്ങൾക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ വിചിത്രമാണ്. പിന്നെ മറ്റൊരു തിരുശേഷിപ്പ് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പാണ് ഇപ്പോൾ. ബ്രദറെ ഇപ്പോൾ ഒരു തിരുശേഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ബ്രദറാണ്, നമുക്ക് ആരായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കാം. ബ്രദറായ നമസ്കാരം. ബ്രദറെ ഞാൻ വൈദ്യുതരാണ്. തിരുശേഷിപ്പിനെ കുറിച്ച് നമുക്ക് പറയുമ്പോഴേ, ഇത് എവിടുന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് പഴയ മോണാസ്റ്ററികളിൽ നിന്ന് ഒരു ബ്രദറെ സംഘടിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ്. പഴയ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുണ്ട്. നമ്മള് ഇത് 20-ാമത്തെ ദിവസമാണ്. 44-ഓളം ദേവാലയങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് കടന്നു. അങ്ങനെ ചിലത് കൊറോണ പള്ളികളാണ്, ചിലത് കൊച്ചു പള്ളികളാണ്, 3 റീത്തിലും പെട്ട പള്ളികളുണ്ട്. നമ്മൾ ഓരോ ജില്ലയിലും ഒരു 6, 7, 8 പള്ളികളൊക്കെ വെച്ച് പല പ്രാദേശികമായി ആളുകൾക്ക് വരാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മളത് സംഘടിപ്പിക്കുന്നത്. 3 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. അതായത് ഹോളി ഹോം മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു കുടുംബ പ്രേക്ഷിത മിനിസ്ട്രിയാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ യാത്രയാണ്. നമ്മുടെ സഭ, ഈ വിശുദ്ധരെല്ലാം വിശുദ്ധരായ സഭയിൽ നിന്നാണല്ലോ, സഭയാണല്ലോ അവരെ വിശുദ്ധരാക്കിയത്. അവരെന്നും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ അവര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് സഭ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥന വേണം. അപ്പൊ സഭയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനാ യാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രദറിന്റെ കയ്യിൽ അവരെ പല മാസങ്ങളായി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നുമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിശുദ്ധരടക്കം നമുക്കുണ്ട്. 110 വിശുദ്ധരുടെ തിരിശേഷിപ്പുകളുണ്ട്. മാർപ്പാപ്പമാരുടെ തിരിശേഷിപ്പുകളുണ്ട്. അതിൽ പ്രധാനമായും വിശുദ്ധ കുരിശിന്റെ തിരിശേഷിപ്പുണ്ട്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പിതാവിന്റെയും ഉണ്ട്. കേരളത്തിൽ ചില പള്ളികളിലുണ്ട്. അപ്പോ ഒന്ന് മാതാവിന്റെ യോസേപ്പിതാവിന്റെ സ്ത്രീഹന്മാരുടെ 12 പേരുടെ ഇല്ല, 8-9 പേരുടെ തിരിശേഷിപ്പുകളുണ്ട്. പിന്നെ ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവ്യർ ഇതുപോലുള്ള മഹാവിശുദ്ധരുടെ ഉണ്ട്. നമ്മുടെ കൊച്ചു കേരള സഭയിൽ നിന്നുള്ള അൽഫോൻസാമ അടക്കം ഉള്ള എല്ലാ വിശുദ്ധരെയും കേരള സഭയിൽ നിന്നുള്ളത്. എന്റെ പേര് ഷിജു എന്നാണ്. ഞാൻ അങ്കമാലിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഭാര്യയും 6 മക്കളും ഉണ്ട്. ഞങ്ങളെ കുടുംബങ്ങളെല്ലാം ഭൂരിപക്ഷം ആളുകളും വിവാഹിതരാണ്. ഞങ്ങളുടെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. ആ അച്ഛൻ പനിയായിട്ടൊന്ന് പോയിരിക്കുന്നതാണ്. ഇവിടുത്തെ കഴിഞ്ഞ് നാളെ ഇരിങ്ങാലക്കുട രൂപതയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് തൃശ്ശൂർ ജില്ലയിലുണ്ട്. 2 ദിവസം കൂടെ തൃശ്ശൂർ ജില്ല വരും. ഞാൻ പള്ളിയുടെ പേര് മറന്നു പോയി, നോട്ടീസ് നോക്കണം. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 110 ദേവാലയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മള് കേരളത്തിൽ ഏകദേശം പോകേണ്ട റൂട്ട് മാപ്പ് ആക്കിയിട്ട് ഓരോ ജില്ലയിലും ഏകദേശം പ്രാദേശികമായി നമ്മൾ അച്ഛന്മാരെ പോയി കണ്ടു. അപ്പൊ അങ്ങനെ നമുക്ക് പെർമിഷൻ തന്ന ദേവാലയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദേവാലയങ്ങളിൽ പോകണമെന്നുള്ളതാണ്. കാരണം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, 2 കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബം ധാരാളം പ്രതിസന്ധിയുണ്ട്. അതിലൊന്ന്, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് വളരെ വൈകിയാണ്. 16 വയസ്സുണ്ടായിരുന്ന വിവാഹപ്രായം ഇപ്പം 35-40 എത്തി. നമ്മുടെ കുടുംബങ്ങളൊക്കെ വളരെ ചെറുതായി പോവുകയാണ്, മക്കളുടെ എണ്ണം കുറയുകയാണ്. കാരണം സഭയുടെയും സമൂഹത്തിന്റെ അടിസ്ഥാന കുടുംബമാണല്ലോ. അപ്പൊ വിശുദ്ധ കുടുംബങ്ങളായി കുടുംബങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ യാത്രയാണ്. 3-ാമതായിട്ട് യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. നാളത്തെ സഭയുടെ ശക്തി അവരാണ്. അപ്പൊ അവരെ വിശുദ്ധിയിൽ വളർത്തുക, സ്വർഗരാജ്യം ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കാൻ സഹായിക്കുക. അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു യാത്ര ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. ദൈവകരുണയുടെ
സമാപന വർഷത്തിൽ കേരളത്തിൽ അത് 14 ദിവസമായിരുന്നു. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ 50 ദിവസമാണ്. ദൈവകരുണയുടെ തിരുനാളിന്റെ അന്ന് അത് April 16 തുടങ്ങി June 4 പരിശുദ്ധ തീർത്ഥത്തിന്റെ തിരുനാളിന്റെ അന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. നമ്മുടെ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത് KCBC സെക്രട്ടറി ജനറൽ അഭിനന്ദ അലക്സ് വടക്കുംതല പിതാവാണ്, പള്ളി പിതാവാണ്. ഈ യാത്ര സമാപിക്കുന്നത് KCBC പ്രസിഡന്റ് പ്രീമിയസ് പിതാവിന്റെ സന്ദേശത്തോടു കൂടിയാണ്. തിരുവനന്തപുരത്ത് ഇതിലെ രക്ഷാധികാരി താമരശ്ശേരി പിതാവ് റമീജി സിംഗരാജൻ പിതാവാണ്. ഇതിനെ ആനിമേറ്റേഴ്സ് ആയിട്ട് ജോസ് കോട്ടയിലച്ചൻ, ജോഷി മയ്യാറ്റിലച്ചൻ, ഇമ്മാനുവൽ എസ് ജെ, മൂന്നാലഞ്ച് വൈദികരുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു അന്മായ നേതൃത്വത്തിലുള്ള കുടുംബ പ്രേക്ഷക മനസ്സിലാണ്. അതെ, എല്ലാ ദൈവവിളിയും സമ്പന്നമാക്കാൻ, ദൈവവിളിയെ പരിപോഷിപ്പിക്കാൻ കുറഞ്ഞു വരിക. ആളുകളെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു, കുടുംബങ്ങൾ തന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രഘോഷിക്കണമെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. സഭ പറയുന്നത് അങ്ങനെയാ, കുടുംബങ്ങൾ കുടുംബങ്ങളോട് സുവിശേഷം പറയുന്നതാണ്. അപ്പൊ ധാരാളം മക്കൾ വേണമെന്ന് കുടുംബത്തോട് പറയേണ്ടത് ധാരാളം മക്കളുള്ള കുടുംബങ്ങൾ തന്നെയാണ്. അത് നമുക്ക് കിട്ടിയൊരു ദൈവവിളിയാണ്. അതുകൊണ്ട് നമ്മൾ അത് തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ യാത്രയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ പിരിയാൻ പോവാണ്. അതിനായിട്ട് മുമ്പായിട്ട് നമ്മൾ ഈ തിരുശേഷിപ്പുകളൊക്കെ നമ്മളിപ്പോ കണ്ടു. തിരുശേഷിപ്പുകളുടെ വിശേഷങ്ങൾ, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബ്രദറായിട്ട് നമ്മളിപ്പോ സംസാരിച്ചു. ഇപ്പൊ ബ്രദറിന്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണാം. അതുപോലെ തന്നെ നമ്മള് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.